ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, സ്വർണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിമരുന്ന് മാഫിയുമായിട്ടുള്ള ബന്ധം, കൊടിയ അഴിമതി, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്റെ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകേഴിവുണ്ടോ എവിടെയെങ്കിലും? DGP ആണ് അന്വേഷണത്തിന്റെ ചുമതല. അന്വേഷണ സംഘത്തിൽ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ്. അഡീഷണൽ DGPയെക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. SPക്കെതിരായിട്ട് അന്വേഷണം വന്ന SI ആണ് അന്വേഷിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്. അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണമാണ്, ഭയമാണ് മുഖ്യമന്ത്രിക്ക്. കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പത്തനംതിട്ട SPയും MLAയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു MLAയുടെ കാലുപിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. അയാള് കേരളത്തിലെ നിലവിലുള്ള 3 SPമാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു. അയാളെ സഹപ്രവർത്തകരായ 3 ജില്ലയിലിരിക്കുന്ന SP, ADGPയുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കിയാണ്, ADGP കള്ളനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, ക്രൂരനാണ് എന്നൊക്കെ ഒരു SP പറഞ്ഞു. ആ SP സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തു പോലീസാണ്! ഈ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട് പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക. ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം, കൊലപാതകവും സ്വർണക്കള്ളക്കെടുത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആദ്യം തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ സ്വർണക്കള്ളക്കെടുത്ത് ആരോപണം വന്നാണ്. അതിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി സ്വർണക്കള്ളക്കടത്തിൽ, ഇല്ലേ, ജയിലിൽ പോയി. ഇപ്പൊ വീണ്ടും സ്വർണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം? എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട്? എയർപോർട്ടിൽ കസ്റ്റംസിന്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി, അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു. എന്തൊരു ആരോപണമാണ്! SPയുടെ നേതൃത്വത്തിൽ, അത് ADGPയുടെ അറിവോടുകൂടി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു, ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഗുരുതരമായ ആരോപണമല്ല ഉയർന്നിരിക്കുന്നത്. ഇനി ഈ ഞാൻ ചോദിച്ചു ഇന്നലെ, ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ജനങ്ങളെ പരിഹസിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. CPM അതിന്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോയ ജീർണതയിലേക്ക്, ബംഗാളിൽ അവസാന ഉണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ CPM സംഭവിക്കാൻ പോകുന്നത്. ദുരന്തമാണ് കേരളത്തിലെ CPMനെ കാത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. CPM ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഞങ്ങൾ. ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്? ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ? തൃശൂർ പൂര കലക്കി ഞങ്ങളെന്ന് പറഞ്ഞില്ലേ? തൃശൂർ പൂര കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി BJPയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ്.
ഒരു നടപടിയെടുത്തില്ലല്ലോ അതിൻ്റെ അകത്ത്. രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടി എന്നാ പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു, അവർ ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അതേ ഉറങ്ങിക്കിടക്കുമല്ലോ. രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നു എന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ DGPയോ ADGP ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ? ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ് നടത്തി. അന്ന് UDFന്റെ മുദ്രാവാക്യം സർക്കാരല്ല ഇത് കൊള്ളക്കാർ എന്നായിരുന്നു. ആ ആരോപണം അടിവരയിടുകയാണിപ്പോ. സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ്. സ്വർണം കൊള്ള നടത്തുന്ന, കൊലപാതകം നടത്തുന്ന, ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം, എപ്പിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്.